ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്, യെസ് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്, പെട്ടെന്ന് തീർക്കേണ്ട പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം, എനിക്ക് ചെറിയൊരു അത്യാവശ്യമുണ്ട്, പുറത്തോണ്ട ഒരു അത്യാവശ്യമുണ്ട്. സോ എന്തായാലും നമുക്കിത് ഇന്നത്തെ എപ്പിസോഡ് പെട്ടെന്ന് തീർക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്, യെസ് കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യെസ് നമ്മൾ ഡെബ്രിസ് മൈനിങ്ങിനാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും എത്രത്തോളം ഡെബ്രിസ് കിട്ടും കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഞാൻ ഫുൾ ആർമർ സെറ്റാണ്, കണ്ടില്ലേ, ഫുൾ ആർമർ സെറ്റാണ്. ബട്ട് പക്ഷേ ഒരു ഇതുണ്ടല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ടൂൾസ്, എൻ്റെ കയ്യിൽ നിന്ന് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നു, യെസ് ഞാനിവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതുണ്ടല്ലേ, പൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അർജുൻ എം പി ആയിട്ടൊരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേർക്ക് സംശയം വരാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു വേൾഡിലാണ് അർജുൻ എം പി ഒരു ടൂറ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ആൾ പല കണ്ടന്ത്രികളും കാണിച്ച്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അർജുൻ എം പിയുടെ ചാനലിൽ ഇത്തിരി മുമ്പ് വന്നിട്ടുണ്ടാവണം. ആൾ 10 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഞാൻ 5:30 അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇച്ചിരി മുമ്പ് വന്നിട്ടുണ്ടാകണം. സോ എന്തായാലും ഒന്ന് നോക്കുക ഗൈസ്. ഓക്കെ, എന്തായാലും ഒന്ന് ചെന്ന് നോക്കുക. ഞാൻ താഴെ എന്തായാലും മെൻഷൻ ചെയ്തിട്ടേ ആളുടെ ചാനൽ. അപ്പോൾ എന്തായാലും പോയി നോക്കുക ഗൈസ്. ഈ വേൾഡിൻ്റെ ബാക്കപ്പ് ഫയൽ കൊണ്ട് നമ്മളൊരു സെർവറെ ഇട്ടിട്ട് അതിലാണ് നമ്മൾ വേൾഡ് ടൂറും കണ്ടന്ത്രികളും ഒക്കെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു വേൾഡിന് ഒരുവിധ കുഴപ്പം, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. ഞാൻ എന്താണ്ട് ഇവിടെ ഒരു ശൽക്കറിനകത്ത് നമ്മുടെ ടൂൾസ് കാര്യങ്ങളും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എൻട്രർ ചെസ്റ്റും കൂടി എടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. ഓക്കെ, വെയിറ്റ് വെയിറ്റ് എ മിനിറ്റ്. ശൽക്കർ എടുക്കണോ? ഇത് സിൽടച്ച് ഉള്ളതല്ലേ? യാ, എന്നാൽ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, എൻട്രർ ചെസ്റ്റ് വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ശൽക്കർ വയ്ക്കാം. ഇത് വേണ്ടാത്ത ഐറ്റംസൊക്കെ എന്തിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്? സോൾ സാൻഡ്, ഡയമണ്ടൊക്കെ എന്തിനാണ് ഇതിരിക്കുന്നത്? ഇതൊക്കെ എന്തിനാണ് ഇതിരിക്കുന്നത്? ഞാൻ മാക്സിമം ഇതിനകത്ത് ഷൾക്കേഴ്സ് മാത്രം വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഇതിനകത്തൊക്കെ ഫുൾ സാധനങ്ങൾ നിറഞ്ഞു പോയിരുന്നു. ഓക്കെ, നമുക്കെന്തായാലും ഇത് കുറച്ച് ഐറ്റംസ് ഒന്നും വേണ്ടാത്തതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ അങ്ങ് കളഞ്ഞേക്കാം, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കിപ്പോൾ ഈ വരുന്നില്ല. സോ എന്തായാലും കുറച്ച് സ്റ്റോണും കാര്യങ്ങളും എടുത്തേക്കാം, കുറച്ച് അയൺ എടുത്തേക്കാം, കുറച്ച് തടി എടുത്തേക്കാം. ഇതൊക്കെ എപ്പോഴും നമുക്ക് വേണുന്ന സാധനങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. സോ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഡെബ്രി മൈനിങ്ങിനും കാര്യങ്ങൾക്ക് പോകണം. അപ്പോൾ എന്തായാലും ഇന്നലെ ഞാൻ കുറേ നേരം ഗൈസ്, കുറേ നേരം നമ്മൾ AFK നിന്നു. സോ എന്തായാലും നമുക്ക് ഡെബ്രിയും കാര്യങ്ങളും, അല്ല ശേ, നമ്മൾ ഡെബ്രിയെന്ന് ഞാൻ കുറേ ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൺ പൗഡർ കാര്യങ്ങൾ ഇഷ്ടംപോലെ എടുക്കണം, എടുത്തിട്ട് വേണം നമുക്ക് TNT കാര്യങ്ങളും ഉണ്ടാക്കാൻ. എന്നിട്ട് വേണം നമുക്ക് പെട്ടെന്ന് പോയി സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പുതിയൊരു ബോ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും കുറേ നല്ല കിഡിലൻ എൻചാൻമെൻറ്റ്സ്, ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. മാക്സ് അല്ല, പവർ 5 വരുന്നുണ്ട്, നമ്മുടെ കയ്യിൽ പവർ 4 വന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് എന്തായാലും ഞാൻ കിഡിലൻ എൻചാൻമെൻറ്റ്സ് ആണ് നമ്മുടെ ബോയിൽ കൊടുത്തേക്കുന്നത്. ബോ അല്പം OP ആക്കാൻ ശ്രമിച്ചു. ഓക്കെ, അത് തന്നെ പറയാനുള്ളത്. അയ്യോ, സ്ഥലം മാറിപ്പോയി, ഇത് ഇതിലേ കൂടെ ആയിരുന്നല്ലോ പോകേണ്ടത്. ഏതടിക്കോ, ഓക്കെ സെറ്റ്. അയ്യോ, ഓക്കെ, ഞാൻ എന്താണ്ട് ഇവിടുത്തെ ഇതൊന്ന് കൂട്ടിയിട്ടുണ്ട്, എക്സ്റ്റൻഷൻ കൂട്ടിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഫുൾ ഗൺ പൗഡർ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നിറഞ്ഞോ? നിറഞ്ഞില്ലേ, പോപ്പർ നോക്കിട്ട്. ആ, ഇവിടെ ഒരു 10 എണ്ണങ്ങളുണ്ട്. ഓക്കെ, സോ എന്തായാലും ഞാൻ ഇവിടുന്ന് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്നത്ര ഗൺ പൗഡറൊക്കെ ഇത് കളക്ട് ആയി വരുന്നുണ്ട്. എന്തായാലും ഞാൻ മാക്സിമം ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ കളക്ട് ആക്കിയിട്ട് ഞാൻ പോയി ഫുൾ നമ്മുടെ TNT കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഫുൾ പവറേജ് ഓണേഷ് ആക്കാൻ പോവാണ്. ഓക്കെ, എന്തായാലും നമുക്ക് TNT കാര്യങ്ങൾ ഡെബ്രി ആക്കണം കഴിച്ചാൽ എങ്ങനെ പോയാലും എനിക്കിന്ന് മിനിമം എൻ്റെ പിക്കാക്സ് എങ്കിലും ഒന്ന് ഡെബ്രീസ് ആക്കണം. ഓക്കെ, ഡെബ്രീസ് ഒന്ന് നെതറൈറ്റ് ആക്കണം. സോ അതിൻ്റെ അതിൻ്റെ ചെറിയ പരിപാടികളിലാണ് ഞാൻ. ഓക്കെ, ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് സാധനങ്ങളൊന്ന് പുറത്ത് കിടക്കുമോ കുറച്ച് നേരത്തേക്ക്? ഓക്കെ, ഇവിടുന്ന് ഓക്കെ ഇത് മതി. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യുക, വേഗം പരിപാടികൾ വേഗം ആക്കണം. TNT, യെസ്, TNT, എത്ര TNT നമുക്ക് മാക്സ് ഉണ്ടാക്കാൻ പറ്റും ഇന്നത്തെ ദിവസം? ഓക്കെ, ഇത്രയും നടന്നു. ഇനി നോക്കട്ടെ, ഇഷ്ടംപോലെ കളക്ട് ചെയ്യണം ഗൈസ് നമുക്ക്. ഓക്കെ, നമുക്കിന്നൊരു ഇപ്പം എത്ര TNT ആയി? 3 സ്റ്റാക്ക് ആയില്ല. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം ഗൈസ് മാക്സ് TNTs ഉണ്ടാക്കാം ഇന്ന്. ഓക്കെ, കുറച്ച് ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഇതും കൂടെ ആവും. കുറച്ച് സാൻഡ് വരട്ടെ. എത്ര TNT ഉണ്ടാക്കാൻ പറ്റും നമുക്ക്? യാ, നമുക്കൊരു 1, 2, 3, 4, 5 സ്റ്റാക്കോളം TNT നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ്, 2 സ്റ്റാക്ക് ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ എൻട്രർ ചെസ്റ്റ് എന്ത് ചെയ്യും, ഇതിനകത്തൊരു 2 സ്റ്റാക്ക് ഓളം ഇരിക്കട്ടെ. ബാക്കി എന്തായാലും നമുക്ക് കൊണ്ടുപോകണം, നമുക്ക് ആവശ്യമുണ്ട്. നമുക്കെന്തായാലും ഞാനൊരു കിടിലം സ്പോട്ടിലാണിത് ഡെബ്രി മൈനിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. പിന്നെ ഞാൻ കുറേ ഓറ് കളക്ട് ചെയ്തു, ഏകദേശം 2
രണ്ട് സ്റ്റാക്ക് അടുപ്പിച്ചാന്ന് തോന്നുന്നു, രണ്ട് യെസ് രണ്ട് സ്റ്റാക്ക് എന്തോ അടുപ്പിച്ച് ഞാൻ ഗോൾഡ് ഓർ കളക്ട് ചെയ്തു, മറ്റേ നെതറിലെ ഗോൾഡ് ഓർ ഉണ്ടല്ലോ, യെസ് അത് കളക്ട് ചെയ്തു. അതാണ്ട് വേണ്ട ഉരുക്കാൻ വെച്ചേക്കാം ഇവിടെ, ഇതും അതാണ്ട് ഇതും ഉരുക്കാൻ വെച്ചേക്കാണ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, യെസ് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും അത് അവിടെ ഇരുന്ന് ഉരുക്കട്ടെ കേസ്. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് നമുക്ക് മൈനിങ്ങിനുള്ള പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്ന് നോക്കാം കഴിച്ചു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ചെറുതായിരിക്കും. അയ്യോ, തുടക്കത്തിൽ പറയാൻ മറന്നു, ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ല കേട്ടോ അതിനകത്തൊന്നും, ഷേ അതൊന്നും മറക്കരുത്. അപ്പം എന്തായാലും നേരെ നിങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തേക്കും, ഓക്കെ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ കണ്ടൻസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്, അതറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ്. ഏ ആരാവേ, ഓക്കെ. സോ അയ്യോ, ഞാൻ ഫുഡ് വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്, സീനാണല്ലോ. ഞാൻ പിന്നെ അല്ല അതെടുത്തതും ഇല്ല ഒട്ടും. ഓഹ് ഓക്കെ ബൈ. ഓഹോ, ഗോൾഡ് ഇട്ടതും ഇല്ല. ഉമ്മമാരുടെ സീനാക്കുമല്ലോ, ഉമ്മമാർ സീനാക്കും മിക്കവാറും. എനിക്ക് തോന്നുന്നു നമ്മൾ നെതർ വേസ്റ്റ് ഇവിടെ, ഐ തിങ്ക് നമുക്ക് ഇവിടെ മൈൻ ചെയ്താലോ ഗൈസ്. യാ, നമുക്ക് ഇവിടെ മൈൻ ചെയ്യാം. ആരും ഇല്ലല്ലോ. അല്ലല്ലോ. പിന്നെ ഗൈസ്, ഒരുപാട് പേര് ഗോൾഡ് ഫാം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ഗോൾഡ് ഫാം ഉടനെ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് ഇവിടെ മൈൻ ചെയ്ത് തുടങ്ങിയാലോ. നോക്കട്ടെ, ഞാൻ ഇച്ചിരി ഒന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ നമുക്ക് മൈൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇവിടെ ഒരു റിവീൻ പോലത്തെ സംഭവം ഉണ്ട്. എൻ്റെ മോനെ, ഓ വരുന്നു ചാത്തൻ. ചാത്ത പോടാ പോടാ. അവൻ ചുണ്ണാപ്പി ചെറുക്കനായിരുന്നു. ഓക്കെ, അവൻ പോട്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ നെതർ വേസ്റ്റിൻ്റെയും മറ്റതിൻ്റെ ഇടയിൽ ചെയ്താൽ. ഓ കറക്റ്റ് സ്ഥലത്ത് വന്ന് വീണ് കേട്ടാ, കുഴപ്പമില്ല. നമ്മുടെ ഇത് എന്താ പറയുക, ആർമർ ഇത്തിരി അത്യാവശ്യം കിടിന സാധനമാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നെതർ വേസ്റ്റ് എന്തിയാണ് ആ ഭയവും എന്തിയേ. അത് ശരി, ഇതാ വരുന്നു ചാത്തൻ. ഓക്കെ, അവനെ ചുട്ട് നമ്മൾ തിന്ന് തെറ്റ്. ഇനി യാ, നമുക്കൊരു കാര്യം ചെയ്യാം, ഏകദേശം ഇവിടുന്ന് നമുക്ക് മൈൻ ചെയ്ത് തുടങ്ങിയാലോ താഴോട്ട്. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഇവിടുന്ന് നമുക്ക് മൈൻ ചെയ്ത് താഴോട്ട് പോവാം. ഏകദേശം ഇവിടെ നിന്ന് കിട്ടേണ്ടതാണ്. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു മാർക്കിങ്ങിന് വേണ്ടി ഇവിടെ കുറച്ച് കോബിൾ സ്റ്റോൺ കാര്യങ്ങളൊക്കെ അടുക്കി ഇട്ടേക്കാം. പിന്നെ ഇതൊന്ന് മൂടി വെച്ചേക്കാം, കാര്യം മറ്റേ ചാത്തന്മാർ വന്നു കഴിഞ്ഞാൽ വെച്ച് സീനാണേ, അതുകൊണ്ടാണേ അവനോടൊന്നും തോന്നല്ലേ. ഇങ്ങനെ കുറച്ചങ്ങ് മൂടി വെച്ചാൽ അതില്ലേ, സീനൊന്നും ഇല്ല. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടുന്ന് താഴേക്ക് പോവാം. ഞാൻ മറ്റേ അതുണ്ടാക്കാൻ മറന്നുപോയി ഗൈസ്. ഏതാ നമ്മുടെ വെയിറ്റി, ഏകദേശം നമുക്ക് 15 പോകേണ്ടത് കുഴിക്കേണ്ടത്. എനിക്ക് ദൂരെ ഒന്ന് കുഴിക്കുകയാണ് ഗൈസ്, കാര്യം ഓക്കെ. ഇവിടെ എന്താണ്? ഓക്കെ ഓക്കെ, കുറച്ച് ഗോൾഡ് എടുത്തായിരുന്നു ഞാൻ അടുത്ത് ട്രേഡ് ചെയ്യായിരുന്നു. വെയിറ്റ്, ഇവിടെ ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അവൻ കണ്ടു. ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് ഇവിടെ മൈൻ ചെയ്താലോ. ഇവിടെ ഈ ഏരിയ അത്യാവശ്യം കൊള്ളാമെന്നാണ് ചേച്ചി എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് മൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മൈൻ ചെയ്ത് പോവാം. അതിനു മുമ്പ് ഇതാ ഇതൊന്ന് അടച്ചോട്ടില്ലെങ്കിൽ ചി സീനാണ്. ഓക്കെ, അത് അടച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് താഴേക്ക്, ഇവിടുന്ന് താഴേക്ക് കുഴിച്ച് കുഴിച്ച് പോവാം. അയ്യോ, ലാവയിലൊന്നും ചെന്ന് വീഴല്ലേ, ലാഹോ മുന്തക്കി വീണ് കഴിഞ്ഞാൽ സീന. ഇപ്പം എത്ര ആയി? 40 ആയിട്ടുള്ളു. 15 കാണാറ് പതിവ് കാണാറ്. ഓ വെയിറ്റ്, ഇവിടെ ലാവയാണല്ലോ. ഗൈസ്, ലാവ ഉള്ള സ്ഥലത്ത് ഒരിക്കലും കാണില്ല, നമ്മൾ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക്കാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വിടാം ഈ സ്ഥലം, ഈ ഏരിയ ശരിയല്ല ഗൈസ്. നമുക്ക് ഈ ഏരിയയെ വിടാം. ഇവിടെ ഇവിടെ മൈൻ ചെയ്താലാണ് ഗൈസ് കൂടുതൽ സംഭവങ്ങൾ കിട്ടാറ്. പക്ഷേ ഇവിടെ മൈൻ ചെയ്താലാണ് കൂടുതൽ കിട്ടാറ്, പക്ഷേ നമുക്കിവിടെ മൈൻ ചെയ്യാനൊരു ഇതില്ല. ഇവിടെ മൈൻ ചെയ്താൽ ശരിയാകത്തില്ല, ഇവിടെ ഫുൾ ലാവയാണ്, സറൗണ്ടിങ്സ് ഫുൾ ലാവയാണ്, അതുകൊണ്ട് നമുക്കിവിടെ മൈൻ ചെയ്യാനായിട്ടൊരു ഇതില്ല. ഓ, ഇവിടെ മൊത്തം അല്ല ചാത്തന്മാരാണല്ലോ.
ഓക്കെ. സോ അവിടെ മൈനിങ്ങും പരിപാടികളും നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, അവിടെ ഫുൾ ലാവയും കാര്യങ്ങളും. സോ എനിക്ക് തോന്നുന്നത് നമുക്ക് ആ സ്പോൺ ആയതിൻ്റെ അവിടെ ഒരു റിവീൻ പോലെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ അടിയിലോട്ട് കുഴിച്ചു നോക്കിയാലോ എന്നാണ് ഞാൻ പ്ലാനിങ്. ഇനി അടുത്ത പ്ലാനിങ് അതാണ്, നമുക്ക് എന്തായാലും നോക്കാൻ കഴിച്ചു. ഓക്കെ, ലോൺ ഫയർബോൾ ഇട്ട് തുടങ്ങി. ഫയർബോളൊക്കെ എന്ത്! ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ആയിട്ട് മൈൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഈ ചാത്ത ഇത് ഇവിടുന്ന് വന്നു. ഓ ഓ ഓട്. ഓക്കെ ഓക്കെ, സോ ഏകദേശം 15 എത്തിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇനി ഇവിടുന്ന് ഐ തിങ്ക് സ്ട്രിപ്പ് മൈനിങ് ഇസ് ദ ബെസ്റ്റ് വേ. അല്ല, സ്ട്രിപ്പ് മൈനിങ്. ഓ ഓ ഓക്കെ ബൈ. വന്നണം തന്നെ ലാവയാണല്ലോ സാർ. ഓക്കെ, അവിടെ എന്തോ ലാവ പൂളോ എന്തോ സംഭവങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്യാം, എന്നാൽ ഇങ്ങോട്ട് മൈൻ ചെയ്യാം. ആദ്യം ഇവിടെ ഒരു ഏരിയ ഉണ്ടാക്കിയെടുക്കണം കേസ്, എന്നാലേ നമുക്ക് ബാക്കി അങ്ങോട്ട് കുഴിക്കാൻ പറ്റൂ. ഓക്കെ, ഓക്കെ. സോ ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇച്ചിരി ദൂരം പിടിച്ച് മൈൻ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഗ്രാവലുള്ള സ്ഥലത്ത് ഇത് കാണാൻ നല്ല ചാൻസ് ആണ്. ഓക്കെ, കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ കുഴിച്ച് ഡിസ്റ്റൻസ് ഇട്ട് കുഴിക്കുക, അല്ലെങ്കിൽ ലാവ ഒന്ന് ദേഹത്ത് വീഴും. ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് ഇങ്ങനെ കുഴിച്ച് അകത്തോട്ട്. കണ്ട വരുന്നുണ്ടാവുമാര്. ഓക്കെ, ഇനി ഇത് എവിടുന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അടയ്ക്കണം. ഓക്കെ ബൈ. അങ്ങോട്ട് പറ്റത്തില്ലെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ആ, ഇതിൻ്റെ ഇടയിലുണ്ടോയെന്ന് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അല്പം ടി എൻ ടി വയ്ക്കാം. ഓക്കെ, പൊട്ടട്ടെ. ഓ ഓ മാൻ, തൊട്ടുമേളിൽ എൻ്റെ മോനെ വിഷയം. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ലാവയുള്ള സ്ഥലമാണ്, എന്നാൽ കൂടിയും വി ഗോട്ട് ദ ഫസ്റ്റ് വൺ. ഇത് കണക്ക് 4 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ അച്ചീവ് ആവുമെന്ന്. നമുക്ക് ഒരു ഇതെങ്കിലും ഒരു നമ്മുടെ പിക്കാക്സ് എങ്കിലും ഇതാക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ എന്തായാലും ഒരെണ്ണം കിട്ടി. യെസ്, ഹിഡൻ ഇൻ ഡെപ്സ്. ഓക്കെ സെറ്റ്. ഇവിടെ അങ്ങ് വേറെ ഇല്ലല്ലോ. ഇല്ല. സോ ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്നു പോവാം. ഇവിടെ വല്ലോ ഇനി ഉണ്ടോയെന്ന് സൈഡിൽ നോക്കണം, ചിലപ്പോൾ ഞാൻ മിസ്സായി പോവും. എന്നാലും ഈ നമുക്ക് നോക്കാം. ഇങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു സ്ഥലം നമ്മൾ പെട്ടിട്ടുണ്ട്. നമുക്ക് ഓരോ ജംഗ്ഷനിലും, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് തിരിഞ്ഞ് പോകാനായിട്ട് പോകുന്നത്. സോ അവിടെ നമ്മളൊരു സംഭവം വെച്ചു. ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ സ്ട്രിപ്പ് മൈൻ ചെയ്തു. എനിക്ക് തോന്നുന്നു എനിക്ക് ലാവയില്ലാത്ത സ്ഥലമാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. ഓക്കെ ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഗോൾഡ് ഓർ. ഓക്കെ, ഗോൾഡ് ഓർ മാക്സിമം കളക്ട് ചെയ്യട്ടെ. എനിക്ക് ഗോൾഡ് അത്യാവശ്യം വേണം. ഇത് കഴിഞ്ഞിട്ട് ഇത് മറ്റേതാക്കണമെങ്കിൽ ഗോൾഡ് വേണമല്ലോ. ഓക്കെ, ഓ എന്നാ സുഖമല്ല ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പോകാം. പക്ഷേ ഈ ബ്ലാക്ക് സ്റ്റോൺ വരുമ്പോൾ മാത്രമേ വിളിച്ചിട്ട് പാടു. ഓ എന്നാ സുഖം. ഓ പൊട്ടിച്ച് പൊട്ടിച്ച് പോകും. എൻ്റെ പൊന്നോ, എഫിഷ്യൻസി പോയി. നമ്മളെ മറ്റേ ഓവർ വേൾഡിൽ ബീക്കൺ വെച്ച് മൈൻ ചെയ്യുന്ന പോലെയാണ് ഇവിടെ. എന്നാലും നമുക്ക് ഫസ്റ്റ് ട്രൈ തന്നെ ഒരെണ്ണം കിട്ടി കേസ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഇത് നല്ല ലെങ്ത്തിൽ വന്നതോ, ഇത്രയും വന്നു. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 40 ടി എൻ ടിക്ക് ഉള്ള സ്ഥലം ഉണ്ട് ഇവിടെ. ഇങ്ങനെ അടുത്തടുത്ത് വെച്ചങ്ങ് പൊട്ടിക്കാം നമുക്ക് എങ്ങനെ. ഓക്കെ, സോ നമ്മൾ അത്രയും സംഭവം ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കത്തിച്ചു കൊടുക്കുന്നു. കത്തട്ടെ. ഓക്കെ ബൈ. നോക്കട്ടെ. ഓ നല്ല ഡാമേജ് എടുത്തു. ഓക്കെ സാർ, ഇവിടെ വല്ല ഡെബ്രി ഉണ്ടോ സാർ? ഇവിടെ വല്ലയിടത്തും ഡെബ്രി ഉണ്ടോ സാർ? ഓ നെക്സ്റ്റ് വൺ പുളി. ഇനി ഇവിടെ വല്ല വേറെടുത്ത് വല്ലതും ഉണ്ടോ? കാണുന്നില്ല. പോട്ടെ, അവിടെ വല്ലതും ഉണ്ടോ? ഓണ്ടില്ല. ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഇടയിൽ കണ്ട ഒന്ന്. സോ നമ്മൾ ഒരെണ്ണം കൂടെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഡയഗണലായിട്ട് സ്പോൺ ആവാനുള്ള ചാൻസുകൾ. യെസ് നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മുടെ ഗോൾ അച്ചീവ് ആയ കേട്ടോ. ഒരു ഒരു പിക്കാക്സ് എങ്കിലും ആക്കാനുള്ള ഡെബ്രി നമുക്ക് കിട്ടി. എങ്ങനെ?
ഓക്കെ. സോ അത് സെറ്റായിട്ടുണ്ട്. ഇനി ഇനി എവിടെ ആയിരുന്നു? ഇവിടെ എവിടെയോ കിട്ടിയായിരുന്നല്ലോ നമുക്ക്. ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ വല്ലതും. ഓ ഓ മാൻ, നമ്മുടെ അർജുൻ എം പി ആളുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡെബ്രി വാട്ട്, അത് റെയർ ആണോ ഗൈസ്? എനിക്കറിയാമേ, നമുക്ക് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. എനിക്കത്ര റെയർ ആയിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ കാര്യം ബെഡ് മൈനിങ്ങിനെ കാട്ടി എനിക്ക് ഇച്ചിരി കൂടെ പ്രൊട്ടക്റ്റീവായിട്ട് തോന്നുന്നത് ടി എൻ ഡി മൈനിങ് ആണ്. നമ്മുടെ ക്രീപ്പർ ഫാമൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതൊക്കെ. ഇനി ഇവിടെ ഇവിടെ ഈശ്വര, ഇവിടെ നമ്മുടെ ഡയഗണലായിട്ട് സ്പൂണായിരുന്നേ പൊളിച്ചേനല്ലേ. ഇവിടെ ഇല്ലല്ലോ. ഓ മാൻ, ഇത് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. എത്ര എണ്ണം കിട്ടി ഇപ്പം? ആറെണ്ണം. പുളി. ഓക്കെ, ഇനി ഇനി ഇവിടെ വല്ലോ, ഇവിടെ വല്ലോ, ഇവിടെ വല്ലോ, ഇവിടെ വല്ലോ, ഇവിടെ വല്ലോ, ഇവിടെ വല്ലോ. നോ, ഇവിടെ ഇവിടെ ഒന്നുമില്ല. സോ ഇനി നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് സാധനമുണ്ട്. ഓ ഇരിക്കുന്നു. കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. ഓക്കെ, കത്തട്ടെ പൊട്ടട്ടെ, അതാണ്. ബെഡ്റോക്ക് എത്തി. ഓക്കെ, നെക്സ്റ്റ് വേ ഇവിടെ ഇവിടെ അങ്ങനെ വലുതായിട്ട് വേറൊന്നും കിട്ടിയില്ല. നമുക്ക് ആകെ ഇതുവരെ ആറെണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. നോക്കാം നമുക്ക് ഇനി കിട്ടുമോ ഇല്ലേ എന്നുള്ള. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓ ബോ, പുളി. അയ്യൻ്റെ മോനെ. ഓ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ. ഒൻറ്റ മോനെ, പുളി. ഓക്കെ, ഇപ്പം എത്ര എണ്ണം കിട്ടി? എട്ടെണ്ണം കിട്ടി. ആറ്, ഏഴ്, എട്ട്. യാ ബോയ്സ്, നമുക്ക് ഏകദേശം രണ്ട്, അതായത് ആർമർ രണ്ടെണ്ണം ചെയ്യാനുള്ളതായിട്ടുണ്ട് ഇപ്പം തന്നെ. സോ നമുക്കിനി നോക്കാം ബാക്കി എങ്ങനെയൊക്കെയാണ് പരിപാടി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. നെക്സ്റ്റ് വെയിൻ നോക്കട്ടെ, നല്ലം കിട്ടുമോ? അടിക്ക് വെച്ചേക്കരി വേണ്ടി. അല്ല, ഉണ്ടോ അവിടെ സൈഡ് വല്ലോ? ഒന്നുമില്ല, ഞാൻ മടുക്കുന്നു. അല്ലാണ്ട് ഡെബ്രിയും കുബ്രിയും ഒന്നും ഇവിടെ കിട്ടുന്നില്ല. ഡെബ്രിയും കിട്ടുന്നില്ല, ഒരു കുമ്പവും കിട്ടുന്നില്ല ഇവിടെ. ആൻഡ് ഗൈസ്, ഇത് നമ്മുടെ അടുത്ത വെയിനാണ്, ബട്ട് ഇത് ഇത്തിരി നല്ല വലിയ വലിപ്പമുള്ള വെയിനാണ് കേട്ടോ. എപ്പടാ, ഓക്കെ, ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെയിനാണ്. കാര്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്, ഈ ഒരു വെയിന്. നല്ല ഒരു സ്റ്റാക്കോളം, ഒരു സ്റ്റാക്കോളം ടി എൻ ഡി നമ്മളിവിടെ വെച്ച് കഴിഞ്ഞു. സോ ഇനി നമുക്ക് നോക്കാം ഇവിടുന്ന് കിട്ടുമോ ഇല്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്നാലും ഇവിടെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഒരു ഡെബ്രി എങ്കിലും ഇവിടെ കാണും, ഉറപ്പാണ്. ഓക്കെ, നോക്കട്ടെ, കത്തട്ടെ കത്തട്ടെ, എല്ലാം കത്തട്ടെ. ഓക്കെ, പറഞ്ഞ് തീർന്നില്ല. ഒരു ഡെബ്രി എങ്കിലും കാണുന്നതായിരിക്കുന്നു. ഓ, രണ്ടെണ്ണം, എൻ്റെ മോനെ, പുളി. ഓക്കെ, ബാക്കി പൊട്ടട്ടെ, നമുക്ക് നോക്കാം ഇനി കിട്ടുമോ ഇല്ലേന്ന്. കണ്ടോടെ. ഓ, പിന്നെയും 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 പിന്നെയും. എനിക്ക് വയ്യ, ഞാൻ പോണേണ്. ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്രയും നേരം നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ മിക്കതും കാണാത്തതാണ്. ഞാൻ കട്ട് ചെയ്ത് കളയും മിക്കവാറും വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഇപ്പം തന്നെ ഏകദേശം ഒരു 1 hour അടിപ്പിച്ചായി ഞാൻ ഇവിടെ ഇരിക്കുന്നു ഈ ഡെബ്രി മൈനിങ്ങിന്. ഇതുവരെ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇവിടെ വഴിയിലൊരെണ്ണം ഇരിക്കുന്നു. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും അടുത്ത സ്പോൺ ആയിട്ടുണ്ടോ? ഇല്ല. ഓ, ഇവിടെ രണ്ടെണ്ണം. ഓ, പുളി പുളി പുളി. ആ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം ഉള്ളത് മാതിരി തോന്നി. ലാവേലി വീണാൽ ഒന്നും പറ്റത്തില്ല. പിന്നെ പക്ഷെ നമുക്ക് ലാവ പിന്നെ അടയ്ക്കാൻ നിൽക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു, ലാവേലി ഇടാതെ നോക്കാം മാക്സിമം. ഓക്കെ, സുപ്രത്രണ്ണമായി, 13 എണ്ണമായി. ഇനി ഇവിടെ വല്ലതും ഇരിപ്പുണ്ടോ? ഞാൻ ശ്രദ്ധിക്കൂല്ല ഒന്നാമത്തെ കാര്യം. പക്ഷേ നിങ്ങൾ വല്ലതും ഞാൻ ശ്രദ്ധിക്കാതെ പോകുന്ന സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈം സ്റ്റാമ്പ്സ് മെൻഷൻ ചെയ്തിട്ട് അവിടെ ഇരിപ്പുണ്ട് എന്നൊന്ന് പറയണേ. ഞാൻ ഈ കോർഡിനേറ്റ്സ് ഓൺ ആക്കിയിട്ടേക്കുന്ന അതിനാണ്, പിന്നെ ഒന്ന് നോക്കാനേ. ഓ, ഇതുകൊണ്ടായിരിക്കുന്നു. വേണ്ട, കാണാതിരിക്കൂല, അതല്ലേ.
And our next vein is here. Okay. We're going to try to okay. I'm going to get the shutter and get the padina and get the okay. Okay. Next vein letter get to noka. Yo, pop way another. Okay. Perfect. Okay. End it is. Pull it. എവിടെ ആയിരുന്നു അതോ ഇരിക്കുന്നു ഓ തലയെ കൂടി ഇപ്പൊ ലാവ് വീണേനെ വീണപ്പോഴാ ശ്രദ്ധിച്ചത് ലാവുണ്ടെന്ന് And guys, finally, എന്തായാലും ഞാൻ ഇന്നത്തെ ഡെബ്രി മൈനിങ് ഇവിടെ നിർത്തുകയാണ് നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടണം പക്ഷേ എനിക്ക് സത്യം പറയട്ടെ വീട്ടിലോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല ഞാൻ മൈൻ ചെയ്ത് ഇനി പോരുന്നത് മാത്രമേ എനിക്കറിയത്തുള്ളൂ അല്ലാണ്ട് വീട് എവിടാന്നു എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇനി തപ്പി കണ്ടുപിടിക്കണം ഓ നൈസ് വരുന്നുണ്ടല്ലോ ആശാൻ ആശാനേ ഞാൻ ഇവിടെ ഉണ്ടേ നീങ്ക ഇങ്ങ് പോരാ ഞാൻ ഇവിടെ ഉണ്ട് ഞാനൊക്കെ എന്നെ അടിക്കണോടാ ഞാൻ എവിടെ ഇനി മിസ് ചെയ്തോ മിസ് ചെയ്ത് തിരിച്ചു പോയപ്പോൾ കണ്ട് പുളി ഓ രണ്ടെണ്ണം എൻ്റെ പൊന്നു ഇത് മിസ് ചെയ്തിരുന്നെങ്കിൽ പോയേനെ ഒന്ന് രണ്ട് ഓക്കെ ഇനി പോകുന്ന വഴിക്ക് എവിടെയും മിസ് ചെയ്തതുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇല്ലെങ്കിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം സ്റ്റാമ്പ്സ് മെൻഷൻ ചെയ്തിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇവിടെ എവിടെയെങ്കിലും ഞാൻ മിസ്സായി പോയതുണ്ടെങ്കിലേ ഓക്കെ ഞാൻ എന്തായാലും എൻ്റെ കണ്ണിൽ ഇത്രേ കാണുന്നുള്ളൂ എന്തായാലും ഞാൻ നോക്കട്ടെ ഓ അങ്ങനെ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചു കേട്ടാ നൈസ് അവിടെ ആരും നിൽക്കുന്നേ അവരാരും ഇല്ലേ ഓക്കെ ഞാൻ വെച്ച് പിഗിളി നിൽക്കുന്നത് ഓക്കെ അങ്ങനെ മേളിലേക്കുള്ള വഴി നമ്മൾ സക്സസ്ഫുള്ളി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൂയിസ് നമുക്ക് ഇനി നേരെ മേലിൽ പോവാം ഞാൻ ഗോൾഡൊക്കെ ഉരുക്കി വെച്ചേക്കാം നേരെ അവിടെ ചെന്ന് ഇതൊന്ന് ഡെബ്രിയാക്കി ഇട്ടാൽ മതി ഓക്കെ എനിക്ക് തോന്നുന്നു എത്ര കിട്ടും നമുക്കിന്ന് ആർമർ അപ്ഗ്രേഡ് ചെയ്താലോ അത് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യണോ നോക്കാം അവിടെ ചെന്നിട്ട് നമുക്ക് നാലെണ്ണം ഉണ്ടെങ്കിൽ ടൂൾ ഇത് അപ്ഗ്രേഡ് ചെയ്യാം എത്രയെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഓക്കെ ഞാൻ എന്തായാലും നാലെണ്ണം കിട്ടും എനിക്കറിയത്തില്ല നോക്കാം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാം കഴിച്ചു ഓക്കെ ഓ പുളി രാത്രി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്തായാലും എൻ്റെ പോനെ ബീക്കണ്ട പോർ ഓക്കെ കിടന്നുറങ്ങിയേക്കാം അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ ഒരു ദിവസത്തേക്ക് വന്ന് ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചിട്ട് എനിക്ക് ഉരുക്കാൻ വെക്കണം ഇത് അതിന് മുമ്പ് ഞാൻ പോയി എൻ്റെ ഗോൾഡ് എടുത്തിട്ട് വരണം എന്നിട്ട് എൻ്റെ ഈ വേണ്ടാത്ത കുറേ നെതർ റാക്ക് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ എന്തായാലും അവിടെ കളയണം ഡ്രോപ്പ് ചെയ്യണം പിന്നെ നെതർ റാക്ക് വേണ്ട വെച്ചേക്കാം നമുക്ക് നോക്കാം എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കും ഇതിനകത്ത് വെച്ചേക്കാം അല്ലേ നെതർ റാക്ക് ഇത് ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ നിന്നിരുന്ന് എനിക്ക് കിട്ടിയേനെ കാര്യം 20 ഡെബ്രിസ് ഇപ്പം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതിങ്ങനെ എടുത്തേക്കാം എന്നിട്ട് ഞാൻ ഡെബ്രി ഉരുക്കാൻ വെക്കട്ടെ ഓക്കെ സോ എന്തായാലും ഈ ഒരു ഡെബ്രിസ് ഉരുകി വരട്ടെ ഇനി ഓക്കെ 57 ഇവിടെ ഉരുകി വന്ന് ഓക്കെ എന്തായാലും ഈ ഒരു ഡെബ്രി ഒന്ന് ഉരുകി വരട്ടെ കേസ് അതുവരേക്കും ഞാൻ വെയിറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് അങ്ങനെ നിങ്ങൾ ഇത് ഫുള്ള് ഉരുകി വരുന്നത് കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ നെതറൈറ്റ് സ്ക്രാപ്പ് മൊത്തത്തിൽ ഇങ്ങനെ എടുത്തേക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തായാലും അങ്ങ് പോവാം അങ്ങ് പോയാലേ നമ്മുടെ ബാക്കി പരിപാടി നടക്കത്തുള്ളൂ ഇനി ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസൊക്കെ എത്ര എണ്ണം കിട്ടും എന്തൊക്കെയാണ് പരിപാടി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം നോക്കി എന്തായാലും നേരെ പോവാം ഓക്കെ ഇനി ഇങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇതാണ്ടേ കണ്ട നെതറൈറ്റ് ഇൻകട്ടിക്കുക എൻ്റെ മോനെ ഓ മാൻ 5 കിട്ടി ഓക്കെ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ ഫുൾ ആർമർ അങ്ങ് അപ്ഗ്രേഡ് ചെയ്തേക്കാം എങ്ങനെയുണ്ട് പൊളിക്കും അല്ലേ ചെസ്റ്റ് പ്ലേറ്റ് ഇത്
ആൻഡ് കവർ വിത്ത് ഡെബ്രിസ്. എങ്ങനുണ്ട് ഗൈസ്, ഇതെങ്ങനുണ്ട്, എങ്ങനുണ്ട് കവർ വിത്ത് ഡെബ്രിസ്? പൊളിച്ചില്ലേ സാധനം, പൊളിച്ചില്ലേ? ഇനി എനിക്ക് ഒരു സാധനവും കൂടെ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ദാറ്റ്സ് മൈ പിക്കാക്സ്. യെസ്, അങ്ങനെ നെതറൈറ്റ് പിക്കാക്സും ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ സെറ്റ്. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ചെറിയ എപ്പിസോഡാണെങ്കിൽ കൂടി ഐ എം സാറ്റിസ്ഫൈഡ് ഗൈസ്. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എഫിഷ്യൻസി എങ്ങനെയുണ്ട്? ഓ പൊളി. ഓക്കെ, എഫിഷ്യൻസി കൂടത്തില്ല. ഇത് നെതറായിട്ട് കിട്ടുന്നെന്ന് പറഞ്ഞ എഫിഷ്യൻസി ഒന്നും കൂടത്തില്ല, ജസ്റ്റ് അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടും. ഓക്കെ, ഞാൻ ഈ വീക്കണ്ട കാര്യമാണ് ഉദ്ദേശം. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേസ്. എല്ലാവർക്കും ബൈ.